ഫോമയുടെ പുതിയ സാരഥികൾ ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്നത് ഒക്ടോബറിലാണെങ്കിലും പുതിയ ഭരണസമിതി 12 കർമ്മ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റ് ജോർജ് മാത്യു, പുതിയ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ രാജീവ് ഫിലിപ്പ് അറിയിച്ചു. 2012-2014 ഫോമയുടെ പുതിയ ഭാരവാഹികൾക്ക് ഇന്ത്യ പ്രസ് ക്ലബിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഈ 2 പ്രവർത്തനങ്ങളിലെ മുൻകാലങ്ങളിലെ പോലെ ഫോമയും ഇവിടുത്തെ ഇതര സംഘടനകളും ഒക്കെയാണ് അമേരിക്കൻ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് എല്ലാ കാലത്തും പരമാവധി സഹകരണങ്ങൾ നൽകി പോരുന്നതും ഇവിടുത്തെ മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോമ പോലുള്ള നാഷണൽ സംഘടനയോട് മാധ്യമ പ്രവർത്തകരുടെ ഒരു സമീപനം മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ഉള്ളതിനേക്കാൾ അല്പം കൂടുതലുണ്ട്. 2006 ഫോമയുണ്ടായത്. 2006 ശശീന്ദ്രൻ നായരും ഞാനും എല്ലാം ഉൾപ്പെടുന്ന ഒരു ടീം ഫോമയ്ക്ക് വേണ്ടി ഒരു പുതിയ പാതാവ് തുറന്നു കൊടുത്തു. അതിനുശേഷം ജോൺ ടൈറ്റസും ജോൺ സി വർഗീസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു പുതിയ കമ്മിറ്റി നിലവിൽ വരികയും അവരും മാറ്റത്തിൻ്റെതായ ചില കാഹളങ്ങള് ഫോമയിലും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സംഘടനകൾക്കെല്ലാം മാതൃകാപരമായ ഒരു ഒരു പ്രവർത്തന ഭാഗം കാഴ്ചവെച്ചു. പുതിയ പ്രസിഡന്റായിട്ട് 2012-2014 കാലഘട്ടത്തിലെ കമ്മിറ്റിക്ക് ചുക്കാൻ പിടിക്കുന്നത് ജോർജ് മാത്യു ആണ്. അദ്ദേഹം കലയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഫൊക്കാനയുടെ സെക്രട്ടറി ആയിട്ട് 2 ഇരുന്നിട്ടുണ്ട്, 2 രണ്ട് ടീമിലും ഫൊക്കാനയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പരിചയ സമ്പന്നതയുടെ ഒരു കൂമ്പാരമാണ് മിസ്റ്റർ ജോർജ് മാത്യു. ഇന്ത്യ വിട്ടിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ഇന്ത്യക്കാരെ കാണുന്നത്. ഇനി തീർച്ചയായിട്ടും അടുത്ത വർഷവും നമുക്കിത് നല്ല രീതിയിൽ നടത്തണം. അല്ല, മാധ്യമ പ്രവർത്തകരുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി തന്നെയാണ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ സഹകരണം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സഹകരണം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ അവർക്ക് പുതിയ കമ്മിറ്റിക്ക് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു 100 തയ്യൽ മെഷീനുകൾ സെപ്റ്റംബർ 7 പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. KPS മേനോൻ മെമ്മോറിയൽ ഹാൾ വെച്ച് മിനിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിന്നെ സുരേഷ് കുറുപ്പ് XMP എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമ്മേളനത്തിൽ വെച്ച് അത് നൽകപ്പെടുന്നതാണ്. 2 ഈ അടുത്തു വരുന്ന January 11 കേരള കൺവെൻഷൻ ഫോമയുടെ നേതൃത്വത്തിൽ ലവ് മെറിഡിയനിൽ വെച്ച് നടക്കും. 7-8-9 പ്രവാസി സമ്മേളനം. ഇപ്പം 2013 വെച്ച് നമ്മൾ പ്രധാനമായിട്ടും റീജിയണൽ കൺവെൻഷൻസും കിക്കോഫും 2013 തന്നെ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അത് നടത്തണം. പിന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകും. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, ഇനി അമേരിക്കയിലുള്ള കുട്ടികൾക്ക് വളരെ ആവശ്യമായിട്ട് പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഡോണർ, അതായത് സംഭാവന ചെയ്യുന്ന ആൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളാണോ അതിലേക്കായിരിക്കും അതിൻ്റെ ഫണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ $500 ഡൊനേറ്റ് ചെയ്യുന്ന ഫണ്ടിലേക്ക്, അത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ഫണ്ടിലേക്ക് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്കൊരു പുരപണിയാനുള്ള ഇതിനായിരിക്കും, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്തിനായിരിക്കും. ആ ഡോണർ എന്താവശ്യപ്പെടുന്നു ആ ഒരു രീതിയിലേക്ക് അത് നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഭാഗമായിട്ടൊരു മാട്രിമോണി സെക്ഷൻ കൂടെ ആരംഭിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്, അതും മിക്കവാറും ആരംഭിക്കും. ഇപ്പം വേറൊരു കാര്യം, നമുക്ക് വെബ് സെമിനാർ കൊടുക്കാൻ പറ്റുന്ന മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് കൊളസ്ട്രോള് അല്ലെങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ സഹായം തേടി, ആ വക കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റിലൂടെ വെബ് സെമിനാർ നടത്തി ആൾക്കാരെ ബോധവന്മാരാക്കുക. പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് നാട്ടിലെ, അതിനുവേണ്ടി ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി ശ്രീ സേവി മാത്യു ആണ് ചെയർ ചെയ്യുന്നത്, അതിൻ്റെ കോ ചെയറായിട്ട് ബിനോയ് തോമസ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഏത് സംഘടനയുടെയും വളർച്ചയ്ക്ക്. അതിന് ഫോമ ന്യൂസ് നമ്മൾ തീർച്ചയായും തുടരും. അത് തുടരാനായിട്ട് 2 രീതിയിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുകയാണ്. 1, ഫോമ ന്യൂസ് ഓൺലൈൻ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ശുചീകരണ പ്രശ്നത്തിന് പരിഹാരത്തിന്
സാങ്കേതിക സഹായം നൽകുവാൻ